ാവത്തിൻ്റെ നിയമനം അത് ഏത് നിലകളിലാണ് താങ്കൾ മനസ്സിലാക്കുന്നത് എനിക്കതൊരു അപകടകരമായ സിറ്റുവേഷനായിട്ട് ഞാൻ കണക്കാക്കും സൈന്യത്തിൻ്റെ സർവ്വ സൈന്യാധിപനെന്ന് ഇന്ത്യയിൽ പറയേണ്ടത് നമ്മുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹമാണ് ചീഫ് ഓഫ് ദി ആർമി എന്ന് പറയുന്ന മൊത്തത്തിൻ്റെയും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഇടയിൽ ഇതിനെ മൂന്നിനെയും കൂടെ ഏകോപിപ്പിച്ച ഒരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരപകടകരമായ ഭാവിയിലെങ്കിലും ഇതൊരപകടകരമായ സിറ്റുവേഷൻ ആവും എന്ന് ഞാൻ ഭയപ്പെടുന്നു കാരണം പാകിസ്ഥാനിലൊക്കെ സംഭവിച്ച ഇതാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആർമിക്ക് ഒരു അൺബ്ലിഡ് പവേഴ്സ് ഞങ്ങൾ അവിടെ എങ്ങനെ ചെയ്യും കാരണം നേരത്തെ തന്നെ യഥാർത്ഥത്തിൽ ഈ ബിപിൻറാബത്ത് തന്നെ ഡൽഹിയിലേക്ക് ഒരു മൂന്ന് പ്ലാറ്റൂൺ മിലിറ്ററിയെ അവരെ അങ്ങോട്ട് അത് ഇടയ്ക്ക് നിർത്തിവെപ്പിച്ചതാണ് ആ മനസ്സിലായിട്ട് ഇനി അത് ചെയ്യാം അദ്ദേഹം ചെയ്താൽ ഇനി ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ അപ്പം ഈ ഒരു പ്രശ്നം വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മിലിറ്ററി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിൽക്കണം അങ്ങനെയാണ് വേണ്ടത് സാർ അതായത് ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഈ ഈ സൈന്യങ്ങളുടെ ഈ ഈയൊരു വിതരണമുണ്ടല്ലോ അല്ലെങ്കിൽ ആ സൈന്യങ്ങളെ വിന്യസിച്ചിരിക്കുന്ന രീതിയുണ്ട് അതിൽ രാഷ്ട്രപതിയിൽ കേന്ദ്രീകരിക്കുന്ന ആ രാഷ്ട്രപതിക്കും ഈ പറഞ്ഞ പോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കേന്ദ്രമന്ത്രിസഭ ഇതിൻ്റെ എല്ലാം ചൂടുപിടിച്ച് നിൽക്കാനും കഴിയും അങ്ങനെ ചെയ്യുള്ളൂ അപ്പോൾ അവിടെ അവിടെ ഈ നിയമനം ഈ നിയമനം യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ തന്നെ കാഴ്ചപ്പാടിന് അപ്പുറത്തേക്ക് സഞ്ചരിച്ചാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിപരീതമാണ് എതിരാണ് അതിനെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ കാരണം ഇത് ഒന്നാമത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതായത് ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് പ്രസിഡൻ്റ് അദ്ദേഹമാണ് പ്രഥമ പൗരനാണ് അദ്ദേഹത്തിൻ്റെയും ഇതിൻ്റെയും ഇടയ്ക്ക് ഒരാളെ കൊണ്ടുവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം രാഷ്ട്രപതിയുടെ ആ രാഷ്ട്ര ഭരണഘടന വിഭാവനം ചെയ്യുന്ന അധികാരം ദുർബലപ്പെടുന്നുണ്ട് കവർന്നെടുക്കുക അതിന് സംശയമൊന്നുമില്ല പിന്നെ അവിടെ രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അപ്പം ചോദിക്കും രാഷ്ട്രപതി അങ്ങനാണെന്നുണ്ടെങ്കിൽ കയറി ഇടപെട്ടുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇടപെടാൻ ഒക്കത്തില്ല നമ്മുടെ കാരണം ഹീസ് ബൗണ്ട് ബൈ ദ ക്യാബിനറ്റ് ഡിസിഷൻ അതാണ് കാര്യം ഒരു വ്യതിചലനമാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത് അതെൻ്റെ അഭിപ്രായത്തിൽ ഭാവിയിൽ അപകടം ഭാവിയിൽ അപകടം സൃഷ്ടിച്ചേക്കാം